നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ കരുത്തു തെളിയിക്കാൻ 2020 ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഐമുറി കവലയിൽ നടന്നു. 2020 വിജയിച്ചാൽ ചാലക്കുടിയിൽ വികസനത്തിന്റെ പുതു മാതൃകകൾ സൃഷ്ടിക്കുമെന്ന് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ചാലക്കുടിയിൽ വികസനത്തിന്റെ കൊടുങ്കാറ്റായി മാറുമെന്ന വാഗ്ദാനവുമായി 2020 ഇലക്ഷൻ പ്രചരണം നാടിനെ ഇളക്കി മറിക്കുന്നു. ഐമുറി കവലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ചാണ്ടീസ് ഓഡിറ്റോറിയത്തിൽ ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഇന്ന് നമ്മുടെ കേരള സർക്കാരും മറ്റുള്ളവരുമൊക്കെ പറയുന്നത് നമ്മുടെ കേരളം സ്വർഗമാണ്, ഇവിടെ പട്ടിണിയില്ല, ഇവിടെ എല്ലാവർക്കും വീടുകളുണ്ട്, എല്ലാവർക്കും 100% ശുചിത്വ മുറികളുണ്ട്, 100% ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ അത് അന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 272 കുടുംബങ്ങൾ 4 കമ്പുകൾ കുത്തി അതിൽ നീല ടർപ്പാള വലിച്ചു കെട്ടി അതിനടിയിൽ മനുഷ്യനും ആടും കോഴിയും പട്ടിയും എല്ലാം ഒന്നിച്ച് മണ്ണിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രമാണ് കണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കിഴക്കമ്പലം പോലെ ഒരു പഞ്ചായത്തിൽ 272 ആ അവസ്ഥയിലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്നും 3-3.5 ലക്ഷം ആളുകൾ ടർപ്പായുടെ കീഴിലാണ് കിടന്നുറങ്ങുന്നത്. ഏതാണ്ട് 240 വീടുകളിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, 220 വീടുകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ, പല വീടുകളിലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പല അമ്മമാരും കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് സങ്കടം ഇതൊന്നുമല്ല, ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുത്തു വിടാനായിട്ട് ഒന്നുമില്ല സാറേ എന്നാണ് പറഞ്ഞത്. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഈ അമ്മമാരുടെ കണ്ണുനീരാണ് വരുന്നത്. കാരണം സ്കൂളിൽ പോയി മറ്റ് പല കുട്ടികളും പല സാധനങ്ങളും എല്ലാം കൊണ്ടുവരുന്നു, കഴിക്കുന്നു, ഇവരെ വിശന്ന് വലഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാതെ തിരിച്ച് വിശന്ന് വരുന്ന മക്കൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. 2020 അധികാരത്തിൽ വന്നാൽ അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ബ്രാൻഡഡ് മരുന്നുകൾ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർത്തു. ഒരു വീടുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഒരു തേപ്പോട്ടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റൗവോ അല്ലെങ്കിൽ ഒരു മിക്സി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം, അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അമേരിക്ക ആറ്റം ബോംബ് ഉണ്ടാക്കി, ഇസ്രായേലിൽ വെടിവെച്ചു, റഷ്യയിൽ ബോംബിട്ടു. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ഇരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ്, ഭക്ഷണമാണ്, നമ്മുടെ കുട്ടികളുടെ പട്ടിണിയാണ്. അപ്പോൾ 2020 ആദ്യം ശ്രമിച്ചതും ആ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളും ബംഗോലയടക്കം 5 പഞ്ചായത്തുണ്ട്. അവിടെ ഭരിക്കുന്നില്ല, പക്ഷേ 5 പഞ്ചായത്തുകളിൽ 2020 ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയാണ്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഇന്ന് നിങ്ങൾ കൂപ്പടി പഞ്ചായത്തിലുള്ള ആളുകൾക്കറിയാം, 1 കിലോ അരി 3 വർഷം മുമ്പ് 28 രൂപ 30 രൂപ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ 55 രൂപയും 60 രൂപയായി. പെരുമ്പാവൂർ നിയോജകമണ്ഡലം ഇലക്ഷൻ കോർഡിനേറ്റർ സിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ കോർഡിനേറ്റർ റോയ് വി ജോർജ്, മിനി എൽദോ, 2020 സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി ജോസഫ് ജനപക്ഷം, മുടക്കുഴ പഞ്ചായത്ത് കോർഡിനേറ്റർ ജോർജ് പി ഡി, കൂവപ്പടി പഞ്ചായത്ത് കോർഡിനേറ്റർ സി ഒ ആന്റണി ചുള്ളി, ജോസഫ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഈ ഹാളിൽ അല്ലെങ്കിൽ ഈ കവലയിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഒക്കെ പ്രസംഗിക്കാൻ വരും. എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ, അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഹൈമാസ്ക് ലൈറ്റും 10 ലക്ഷം രൂപയുടെ ബസ് സ്റ്റോപ്പ് പണിതിട്ട് നമുക്കൊക്കെ അറിയാം അതിനൊരു 3 ലക്ഷം രൂപയുള്ളൂ.
300,000 രൂപ ഇത്തിരി കൂടുതലാണ്. പക്ഷെ നമ്മൾ എം എൽ എയോടും എം പി യോടും മിണ്ടില്ല. കാരണം ചോദ്യം ചോദിച്ചാൽ അവർ മുട്ടുകാലി തല്ലി ഓടിച്ചു. കേരളത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന, പേടിച്ച് ജീവിക്കുന്ന, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പേടിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ശക്തി പകരാനാണ് സത്യത്തിൽ സാബു എം ജേക്കബ് എന്ന വ്യക്തി വന്നിരിക്കുന്നത്. എന്നെ വിളിച്ചിട്ടല്ല ഞാൻ 2020 പോയത്. ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഈ പച്ചക്ക് പറയുന്നതിന് മുമ്പ് കണ്ണാടി അണിയറ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിപ്ലവകാരിയായിട്ട് നടന്നേച്ചാൽ, പക്ഷെ ഞാൻ ഒരിക്കൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു 100 തലമുറക്ക് തിന്നാൻ കാശുണ്ടാവും ഒരു മനുഷ്യൻ, വെറുതെ നാട്ടുകാരെ തെറി കേൾക്കാൻ വേണ്ടി കാലത്തൊട്ട് വൈകുന്നേരം വരെ നല്ല റോഡുണ്ടാക്കുക, 50% വിലക്കുറവിൽ ഭക്ഷണം കൊടുക്കുക, ആ ഭക്ഷണം തിന്നിട്ട് ഇയാളെ തെറി പറയുക, എന്താ നമ്മുടെ നാട്ടിൽ? അങ്ങനെ ഒരു കുരിശാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടേക്കുന്നത്. പലപ്പോഴും പറയുമ്പോൾ പറയണത്, ബാക്കി സാബു തന്നെ പറയും, സാബു പറയുന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ സാബു എം ജേക്കബ് എന്നൊരു വ്യക്തി നിങ്ങൾക്ക് ഇത്രയും നല്ല വഴി കാണിച്ചു തന്നിട്ടും അദ്ദേഹത്തിൻ്റെ ബോണ്ടും 18 കോടി രൂപയുടെയും 30 ലക്ഷം ശ്രീനിക്ക് കൊടുത്തതും, 60 വയസ്സ് കഴിഞ്ഞവർക്ക് 5,000 രൂപ പെൻഷൻ, കേരളം മുഴുവൻ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, 50% കിഴിവിൽ മരുന്നുകൾ, മുല്ലപ്പെരിയാർ പ്രശ്നത്തിൻ്റെ പരിഹാരം, ഭിന്നശേഷിക്കാർക്ക് 5,000 രൂപ പെൻഷൻ, കേരളം മുഴുവൻ BMBC റോഡുകൾ എന്നിങ്ങനെ നിരവധിയാണ് 2020 നൽകുന്ന വാഗ്ദാനങ്ങൾ. 10 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ കടങ്ങൾ ഇല്ലാതാക്കും, തുല്യനീതി ഉറപ്പാക്കും, കുറ്റകൃത്യങ്ങൾ അടിച്ചമർത്തും, നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം നൽകും എന്നിങ്ങനെ വിവിധ വികസന നയങ്ങൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ 2020 ഉറപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.